ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മീൻ പിടിക്കുന്നത് സ്ലിംഗ് ഷോട്ട് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് മീൻ പൊന്തിയാലാണ് പിടിക്കുന്നത്. കാരണം വേറെ ഒന്നല്ല, ഇത് വെച്ചടിക്കുമ്പോൾ നമുക്ക് മൊബൈലിൽ വെച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഒരു എവിടെയെങ്കിലും സ്റ്റാൻഡ് വയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ പരിസരത്ത് പൊന്തിയാൽ തന്നെയാണ് അടിച്ച് പിടിക്കുന്നത് വീഡിയോയിൽ കിട്ടുള്ളൂ. പിന്നെ കുറേ നേരം ഇത് വെച്ചാൽ കുറേ നേരം ക്യാമറ വീഡിയോ ക്യാമറ ഓണായിരിക്കണം. അപ്പോൾ എന്തോ നേരം ചാർജ് നിൽക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഒരു ഉച്ച നേരത്തെ ഞാൻ വന്നിട്ടില്ല. എപ്പോഴും മീൻ രണ്ടുവട്ടം പൊന്തണ കണ്ടു മീൻ, പക്ഷെ അടിക്കാൻ പറ്റിയില്ല. വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കല് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് മീൻ പിടിക്കുന്നത് ഇതുവരെയും കാണിച്ചില്ല. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ എന്താവുമെന്ന്. ഓക്കെ, ഫ്രണ്ട്സ് ഇങ്ങനെയുള്ള വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഞാൻ വന്നു ഇൻട്രോ ഒക്കെ എടുത്തു, അതായത് വന്ന് സ്വാഗതമൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞ് സെറ്റാക്കി നമ്മൾ മീൻ പിടിക്കാൻ കിടന്ന് നടന്നു. പക്ഷേ ആ എന്നിട്ട് മീൻ കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്ക് ആ എടുത്ത വീഡിയോ കംപ്ലീറ്റ് കാര്യങ്ങൾ കളയേണ്ടി വരും. ഈ മീൻ പിടുത്തത്തിൻ്റെ വീഡിയോ അങ്ങനെയാണ്. ഇതിപ്പോൾ എന്നും മീൻ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇത് ഇപ്പോൾ വലിയ ഉറപ്പൊന്നുമില്ല. കുറേ നേരമായി ഇപ്പോൾ നമ്മളതിന് വേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇനി മൊബൈലിൻ്റെ ചാർജ് കഴിയുമെന്ന് തോന്നുന്നുണ്ട്. അപ്പം പിന്നെ മീൻ കിട്ടിയാൽ തന്നെ ഇനി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലേ. അതാണ് നമ്മുടെ അവസ്ഥ. മീൻ പിടിക്കുന്ന വീഡിയോ കാണിക്കേണ്ട ബുദ്ധിമുട്ടതാണ്. വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യാം. ഇത് മീൻപിടുത്തം കാണിക്കണമെങ്കിൽ എളുപ്പമല്ല. ഇതിപ്പോൾ തന്നെ കുറേ നേരം നോക്കിയിരിക്കുന്നു. പിന്നെ എന്തോ നേരം മൊബൈൽ ഓണായിരിക്കും, വീഡിയോ ക്യാമറ ഓണാക്കി വെച്ച് ചാർജ് നിൽക്കണ്ടേ. മറ്റേ തോക്കുമ്പോഴാണെങ്കിൽ സുഖാ, മൊബൈൽ വെച്ചിട്ട് അത് പോസ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കാം, എന്നിട്ട് ഓൺ ചെയ്താൽ മതി. മീനെ കാണുന്ന നേരത്ത് അടിക്കണ നേരത്ത് ഓൺ ചെയ്ത് അടിക്കാം, സുഖാ. ഇത് ക്യാമറ ഇരിക്കുന്നത് വല്ലയിടത്തും ഞാൻ ഇരിക്കുന്നത് വല്ലയിടത്തല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്യാമറ ഇങ്ങനെ ഓണായിരിക്കുന്നേ വേണം. നീ എപ്പോൾ വരുന്നോ അപ്പോൾ അടിച്ച് പിടിക്കുക, അതുവരെ ക്യാമറ ഓണായിരിക്കണം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തെറ്റാലി വെച്ചിട്ട് അടിയുന്നത് മറ്റേ സ്ലിംഗ് ഷോട്ട് വെച്ച് അടി നിർത്തി വെള്ളത്തിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. സ്ലിംഗ് ഷോട്ട് വെച്ച് അടിയിലേക്ക് അടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം തെറ്റാലി എടുത്തിട്ടുണ്ട്. തെറ്റാലി ഒരു വിധം വെള്ളത്തിൻ്റെ അടിയിലൊക്കെ നിന്നാലും കിട്ടും. സ്ലിംഗ് ഷോട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് വലിയ കാര്യമായിട്ട് കിട്ടില്ല. ഫ്രണ്ട്സ്, ഒരു കരിമീൻ അടിച്ച് പിടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. നമുക്കൊരു കരിമീനെ കിട്ടിയിട്ടുണ്ട്.
ഹായ് ഫ്രണ്ട്സ്, ഒരു കരിമീൻ ഇന്നിപ്പോൾ നമ്മൾ അടിച്ച് പിടിച്ചിട്ടുണ്ട്. അടുത്ത ലക്ഷ്യം ഇവരെ അന്നെയാണ്, ഇവരെ നാലുമുണ്ടിക്കുന്നത്. ഞാനിവിടെ ഇരുന്ന് ഉള്ളി സെറ്റിയ കരിമീൻ്റെ അന്ന് ഊരിയെടുത്തിട്ട് ഉള്ളി സെറ്റിയ ഇരുന്നിട്ട് ചെയ്യുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഇവരെ കിട്ടി നോക്കാം. തിരക്ക് പിടിച്ചാലേ ഒന്നും നടക്കില്ല. ആരും ഇവിടെ നിൽക്കണ്ടായിരുന്നു, പോയാവോ നോട്ടെ. എവിടെയോ കാണണം, കുറച്ചേരം നിന്നാൽ കിട്ടും. ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്താണ്. ഇരുട്ടായി ഒടുങ്ങി, പിന്നെ മീനെ കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആകെ കിട്ടിയത് ഒരു മീന, ഒരു കരിമീൻ. സ്ലിംഗ് ഷോട്ട് വെച്ചിട്ട് നമുക്ക് മീൻ അടിച്ച് പിടിക്കാൻ പറ്റിയില്ല. ഇവിടെ വേറെ സ്ലിംഗ് ഷോട്ട് വെച്ച് പിടിക്കുന്നോടൊന്ന് ആ ബ്രാലിനെ കാണാൻ പറ്റിയില്ല. അവിടുന്ന് ഇവിടേക്ക് വേറെ സ്ഥലത്തേക്ക് വന്നപ്പോൾ ഇവിടെ മീനെ കണ്ടു. മീൻ വെള്ളത്തിന് അടിയിൽ നിൽക്കണ്ടായിരുന്നു. സ്ലിംഗ് ഷോട്ട് വെച്ച് അടിയിലേക്ക് അടിച്ച് കിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് പിന്നെയും കിട്ടും ഈ തെറ്റാലി വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് അടിച്ച് ആ കരിമീനെ പിടിച്ചത്. അത് ശരിക്ക് വീഡിയോ കിട്ടിയില്ല. അത് അടി കഴിഞ്ഞ് തോക്ക് താഴ്ത്ത് വയ്ക്കേണ്ടി വന്നു. തോക്കുമ്പോൾ ആയിരുന്നു മൊബൈല്. എന്നാലും ചെറുതായിട്ട് കണ്ടില്ലോ, നിങ്ങൾ വീഡിയോ കണ്ടില്ലേ അതേപോലെ. അപ്പോൾ ഓക്കെ, അതാണ് കിട്ടിയത്. എടാ, ഇത് മാത്രം കിട്ടിയല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.